Hi friends, welcome back to Jenny's World. ഇന്നിപ്പോൾ ഇതുപോലെ ഒരു അടിപൊളി പാലക് ചിക്കൻ കറി ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ എങ്ങനെ വളരെ ഈസി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാമെന്ന് ഒന്ന് കണ്ടിട്ട് വരാം. ഇപ്പോൾ നമ്മളിവിടെ പാലക്ക് നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശരിക്കും വൈറ്റമിൻ റിച്ച് ആയിട്ടുള്ള ഒരു സ്പിനാച്ചായത്. ഇതിൽ വൈറ്റമിൻ എ, സി, അതുപോലെ തന്നെ അയൺ, സിങ്ക് ഇതൊക്കെ നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഐയുടെയും ഹെയറിൻ്റെയും ഹെൽത്തിന് നന്നായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹേർട്ട് ഹെൽത്തിന്, ബോൺ സ്ട്രെങ്ത്തിന്, ബി പി കൺട്രോൾ ചെയ്യാനൊക്കെ ഉപയോഗിക്കാറുണ്ട്. പിന്നെ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു വലിയ സബോള, വലിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ നമ്മൾ ഒരു സബോളയും കൂടെ എടുത്തിട്ടുണ്ട്, അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ടൊമാറ്റോ, അതും ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു അഞ്ചാറ് ചില്ലിയാണ്, ഗ്രീൻ ചില്ലി. പിന്നെ കുറച്ച് ഗാർലിക്കും ഒരു രണ്ട് കഷ്ണം ജിഞ്ചറും എടുത്തിരിക്കുന്നത്. ഇതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച്, എരിവിനനുസരിച്ചൊക്കെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ എടുക്കാം. പിന്നെ നമ്മൾ ഗരം മസാലയും കുരുമുളക് പൊടിയും മഞ്ഞൾപൊടി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ജീരകമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഹാഫ് കെ ജി ചിക്കനും. ഇനിയിപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു പാത്രം വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിരിക്കുകയാണേ. അപ്പോൾ ആ വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. ഇപ്പോൾ നന്നായിട്ടിപ്പോൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ സോൾട്ടും കൂടെ ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പാലക്കും കൂടെ ഇട്ട് കൊടുക്കാം. പാലക്ക് കട്ട് ചെയ്തിട്ടൊന്നുമില്ല, അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തിരിക്കുകയാണേ. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് അതിൽ കിടന്ന് വേവട്ടെ. അതിൻ്റെ കൂടെ നമുക്ക് വലുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒനിയനും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ പച്ചമുളകും ചേർക്കാം, ഇഞ്ചിയും ഗാർലിക്കും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ദാ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് എടുത്തു മാറ്റാം. ഇതിൻ്റെ ചൂടൊന്ന് ആറിയതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കാം. ദാ ഇപ്പോൾ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഒരു ഗ്ലാസ് വെള്ളം ഞാൻ എടുത്തു വെച്ചിരിക്കുന്നതാണ്. നമ്മൾ പാലക്ക് വേവിച്ചെടുത്ത ആ വെള്ളമാണ് ഇത്. അതിൻ്റെ എല്ലാ ഗുണങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറിയുടെ ഗ്രേവിക്ക് ഇതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്ന സബോളയില്ലേ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സബോള നന്നായിട്ട് വഴന്ന് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഈ സമയത്ത് നമുക്ക് കുറച്ച് സോൾട്ടും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനിയിപ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോയും കൂടെ ചേർത്ത് കൊടുക്കാം. അതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. പിന്നെ നമ്മൾ ഓയിൽ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് കോക്കനട്ട് ഓയിൽ ഒരിക്കലും ഈ കറിക്ക് യൂസ് ചെയ്യില്ല. കാരണം കറിക്കിൻ്റെ ടേസ്റ്റ് തന്നെ ചേഞ്ച് ആവും. അതുകൊണ്ട് വെജിറ്റബിൾ ഓയിൽ തന്നെ യൂസ് ചെയ്യണം. പിന്നെ ഇതിൽ നമ്മൾ ചില്ലി പൗഡറും യൂസ് ചെയ്യില്ല, കാരണം ഇത് ശരിക്കും ഒരു ഗ്രീൻ കളർ കറിയാണ്. ഇനിയിപ്പോൾ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പൊടികളെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൊടികളുടെ പച്ചമുളകെല്ലാം നന്നായിട്ട് മാറുന്നിടം വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ല സ്മാഷായി കിട്ടണം. ഇനിയും നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പാലക്കില്ലേ, ആ പാലക്കും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാവേ. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് നമ്മളുടെ കറിക്ക് എത്രമാത്രം ഗ്രേവി വേണോ അതിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. ഒരിക്കലും നമ്മൾ പച്ചവെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മൾ ഈ പാലക്കെല്ലാം കൂടെ വേവിച്ച് വെച്ചിരുന്ന വെള്ളമില്ലേ, ആ വെള്ളം തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. കാരണം ആ വെള്ളത്തിൽ പാലക്കിൻ്റെ എല്ലാ ഗുണങ്ങളും തന്നെ അടങ്ങിയിട്ടുണ്ടാവും. ആ വെള്ളത്തിൻ്റെ കളർ തന്നെ നല്ലൊരു ഗ്രീൻ കളറായിരിക്കും. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ പാലക്ക് ഓൾറെഡി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചിക്കൻ്റെ വേവിനനുസരിച്ച് നമുക്കിത് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ കറി നന്നായിട്ട് തിളച്ച് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നമ്മുടെ പാലക് ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് പൊറോട്ടയുടെയും നാനിൻ്റെയും ബ്രെഡിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ നല്ലൊരു കറി കേട്ടോ.
ചോറിൻ്റെ കൂടെയും കഴിക്കാവേ. അതുപോലെ തന്നെ നമ്മുടെ കുട്ടീസ് സാധാരണ സ്പിനാച്ച് കഴിക്കാറില്ല. അപ്പോൾ ഇതുപോലെയൊന്ന് ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരത് കഴിക്കുകയും ചെയ്യും, എല്ലാ ഗുണങ്ങളും അവർക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. വീഡിയോസൊക്കെ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. പിന്നെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി.